സരിഗാഫമിൽ നിന്നും ഞാൻ ശങ്കു നിങ്ങളോടൊപ്പം. നമ്മുടെ ലൈഫിൽ ചില സിറ്റുവേഷൻസ് വരാറുണ്ട്, ചെയ്യുന്ന ജോലി മുഴുവനാക്കാതെ പോകുന്ന ഒരവസ്ഥ, പൂർത്തിയാക്കാൻ പറ്റാതെ വരുന്നൊരവസ്ഥ. ഒരുപക്ഷെ ഇന്നത്തെ ഒരു കഥ നിങ്ങളിൽ അത് മാറ്റമുണ്ടാകാം. കേൾപ്പിക്കാം അജയുടെ ഒരു കഥ. അജയ് ഒരു റണ്ണറായിരുന്നു, എല്ലാ മാരത്തോണിലും പങ്കെടുക്കും. പക്ഷേ ഇന്ന് വരെ ഒരു മാരത്തോൺ പോലും അവൻ പൂർത്തിയാക്കിയിട്ടില്ല. ഇതിനെക്കുറിച്ചുള്ളൊരു സങ്കടവും അവൻ എപ്പോഴും ഉണ്ട്. അങ്ങനെ ഇരിക്കെ ഫൈനലി ആ നഗരത്തിലെ ഏറ്റവും വലിയ മാരത്തോൺ മത്സരം അനൗൺസ് ചെയ്തു. അജയ് അന്നൊരു തീരുമാനമെടുത്തു, എന്ത് സംഭവിച്ചാലും ഈ മാരത്തോൺ അവൻ പൂർത്തിയാക്കിയിരിക്കും. അതിനുവേണ്ടി മാസങ്ങളോളം ദിവസങ്ങളോളം അവൻ കഷ്ടപ്പെട്ടു. ഫൈനലി മാരത്തോണിന്റെ ദിവസം എത്തി, മാരത്തോൺ ആരംഭിച്ചു. കുറച്ചു ദൂരം ഓടിക്കഴിഞ്ഞപ്പോഴേക്കും അജയ് തളരാൻ തുടങ്ങി. അവൻ ആകെ മൊത്തം ഭയങ്കരമായിട്ട് തളരാൻ തുടങ്ങി. അവനോട് തന്നെ പറഞ്ഞു, ഇല്ല, ഈ മാരത്തോണും എനിക്ക് എന്ത് സംഭവിച്ചാലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല, ഞാൻ തോക്കും. പെട്ടെന്ന് അവന്റെ മനസ്സിൽ നിന്നും ഒരു ശബ്ദമുയർന്നു, അജയ് നിനക്ക് ഓടാൻ പറ്റില്ലെങ്കിൽ നീ ജോഗ് ചെയ്യുക, എന്ത് സംഭവിച്ചാലും ഈ മാരത്തോൺ പൂർത്തിയാക്കിയിരിക്കണം, കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ഈ ഒരു ശബ്ദത്തിന്റെ മോട്ടിവേഷനിൽ അവൻ ജോഗ് ചെയ്യാനായിട്ട് തുടങ്ങി. നേരത്തെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് കംഫർട്ടബിൾ ആയിട്ട് അജയ് ഫീൽ ചെയ്തു. അങ്ങനെ കുറേ ദൂരം ജോഗ് ചെയ്തു പോയി. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇവനെ വീണ്ടും തളർന്നു, കൈകാലുകളൊക്കെ വേദന എടുക്കാൻ തുടങ്ങി. ഒരു അടി മുന്നോട്ട് എടുത്ത് വയ്ക്കാൻ പറ്റില്ല. ഇവൻ വീണ്ടും ചിന്തിച്ചു, ഇല്ല, ഈ മാരത്തോണും എനിക്ക് പൂർത്തിയാക്കാൻ പറ്റില്ല, ഞാൻ ആകെ ടയേർഡാണ്, എനിക്ക് ഇനി ഒരടി മുന്നോട്ട് നടക്കാൻ പറ്റില്ല. വീണ്ടും ആ മനസ്സിൽ നിന്നൊരു ശബ്ദമുയർന്നു, നിനക്ക് ജോഗ് ചെയ്യാൻ കഴിയില്ലെങ്കിൽ നടന്നു പോവുക, മുന്നോട്ട് നടക്കുക, എന്ത് സംഭവിച്ചാലും ഈ മാരത്തോൺ നീ കംപ്ലീറ്റ് ചെയ്തിരിക്കണം, പൂർത്തിയാക്കിയിരിക്കണം. ഈ ഒരു എനർജിയിൽ വീണ്ടും അവൻ നടക്കാൻ തുടങ്ങി. അവൻ നിസ്സഹായനായിരുന്നു, കാരണം അവൻ്റെ കൂടെയുള്ള എല്ലാവരും അവനെ മുൻനിർത്തി ഓടി മുന്നിലേക്ക് ഓടുന്നുണ്ടായിരുന്നു. ഇവനാകെ മൊത്തം നിസ്സഹായനായി. പക്ഷേ ഒരു നിവൃത്തിയുമില്ല, എന്ത് സംഭവിച്ചാലും മാരത്തോൺ പൂർത്തിയാക്കിയേ പറ്റുള്ളൂ. കുറച്ച് ദൂരം ചെന്നപ്പോഴേക്കും അജയ് ആകെ മൊത്തം അവശനായി. അവൻ്റെ കാൽമുട്ടുകളെല്ലാം വേദന എടുക്കാനായിട്ട് തുടങ്ങി. ഭയങ്കരമായിട്ട് ടയേർഡായി. പെട്ടെന്ന് അവൻ നിലത്തേക്ക് കുഴഞ്ഞു വീണു. അവൻ അവിടെ ഇരുന്നു കൊണ്ട് ചിന്തിച്ചു, ഇല്ല, ഈ മാരത്തോണും എനിക്കിനി മുഴുവൻ നടക്കാൻ പറ്റില്ല, ഞാൻ തോറ്റു. വീണ്ടും ആ ശബ്ദം അവന്റെ മനസ്സിലേക്ക് ഉയർന്നു, അജയ് നിനക്ക് ഓടാൻ പറ്റിയില്ലെങ്കിൽ, നിനക്ക് നടക്കാൻ പറ്റിയില്ലെങ്കിൽ, നിനക്ക് ജോഗ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഒരു കാലിലെങ്കിലും പോയി ഈ മാരത്തോൺ പൂർത്തിയാക്കണം, ഫിനിഷിംഗ് ലൈൻ അടുത്താണ്, എഴുന്നേൽക്ക്, മാരത്തോൺ കംപ്ലീറ്റ് ചെയ്യുക. ഈ ഒരു ശബ്ദത്തിന്റെ എനർജിയിലൂടെ അവൻ വീണ്ടും നടന്നു. ഫൈനലി അവൻ ഫിനിഷിംഗ് ലൈൻ ക്രോസ് ചെയ്തു. ഫിനിഷിംഗ് ലൈൻ ക്രോസ് ചെയ്തപ്പോൾ അവന് കിട്ടിയ ഒരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരുന്നു. അവൻ ഇന്ന് വരെ എക്സ്പെക്ട് ചെയ്യാത്ത, ഇന്ന് വരെ ചെയ്യാത്ത ഒരു ആഹ്ലാദം, നേടാത്ത ഒരു സന്തോഷം. നമ്മുടെ ലൈഫിലും ഇങ്ങനെ കുറച്ച് സിറ്റുവേഷൻസ് ഉണ്ടാവുമല്ലേ, ചെയ്യുന്ന ജോലി പൂർത്തിയാക്കാതെ പോകുന്ന അവസ്ഥകൾ. അതിന് ഒരു എക്സ്ക്യൂസ് ഒരിക്കലും നമ്മൾ പറയരുത്. നിങ്ങളൊരു വിദ്യാർത്ഥിയാണ് എങ്കിൽ, എല്ലാ ദിവസവും നിങ്ങൾ 8 മണിക്കൂറാണ് പഠിക്കുന്നതെങ്കിൽ, അന്നത്തെ ദിവസം നിങ്ങളുടെ വീട്ടിലേക്ക് അതിഥി വരികയാണെന്നുണ്ടെങ്കിൽ അന്ന് നിങ്ങൾ 3 മണിക്കൂർ പഠിക്കുക. ഇനി നിങ്ങളൊരു സെയിൽസ്മാൻ ആണ്, എല്ലാ ദിവസവും നിങ്ങൾ 10 പേരെ വെച്ച് കാണുന്നുണ്ട്, അന്ന് മഴയാണ്, നിങ്ങൾക്ക് 10 പേരെ കാണാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ 3 പേരെങ്കിലും നിങ്ങൾ കാണുക. നിങ്ങൾ ആ 3 പേരെ കണ്ടു കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഈ ഒരു 3 മണിക്കൂർ പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ, കിട്ടുന്ന ഒരു സന്തോഷം, അത് ഒന്ന് വേറെ തന്നെയാണ്. ചെയ്യുന്ന ജോലി എന്താണെങ്കിലും നല്ല ഒബ്സഷനോടുകൂടി ചെയ്യുക, തീർച്ചയായിട്ടും അതിനുള്ള റിസൾട്ടും അതിനുള്ളൊരു സന്തോഷവും നിങ്ങൾക്ക് ലഭിക്കും. അതുകൊണ്ട് തന്നെ ഞങ്ങൾ നിങ്ങളോട് പറയും, നല്ലത് കേൾക്കണമെങ്കിൽ സരിഗ FM കേൾക്കണം. സരിഗ FM-ൽ നിന്നും ഞാൻ RJ ശങ്കു, വരൂ കേൾക്കാം എന്ന് കുറച്ചു നല്ലത്.